ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആദ്യം തന്നെ ഒരല്പം ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പയെ സഹായിക്കുന്നത് കൊണ്ടും സ്വന്തം വീട് തന്നെയാണല്ലോ, അപ്പോൾ അതിൻ്റേതായ തിരക്കുകളുള്ളത് കൊണ്ടാണ് സമയാസമയങ്ങളിൽ വീഡിയോ ഇടാൻ ഒരല്പം വൈകുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഞാൻ എന്നാലാവുന്ന തരത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഈ വർഷമല്ല, ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് +1 വിദ്യാർത്ഥികളാണ്. കാര്യം അവരുടെ അലോട്ട്മെൻ്റ് പ്രോസസ്സുമായി സത്യസന്ധമായ വാർത്തകൾ മാത്രം അവരിലേക്ക് എത്തിച്ചതുകൊണ്ടും അതിൻ്റെ സാധാരണ ക്ലാരിഫിക്കേഷൻസൊക്കെ എന്നാലാവുന്ന തരത്തിൽ ഞാൻ നൽകിയത് കൊണ്ടുമാവാം അവർ എൻ്റെ ഏത് വീഡിയോ ആണെങ്കിലും, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വീഡിയോ ആണെങ്കിലും നല്ല വ്യൂ എനിക്ക് അവർ തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, ട്രാൻസ്ഫർ അപേക്ഷിച്ചവരാണെങ്കിൽ കൂടി അപേക്ഷിക്കാത്തവരാണ് എങ്കിലും പൂർണ്ണമായും വീഡിയോ കാണണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ അധികം നീട്ടി വലിക്കുന്നൊന്നുമില്ല. ട്രാൻസ്ഫർ പുതിയ വാക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ വാക്കൻസി ലിസ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കുകയേ ചെയ്യേണ്ട. ഓക്കെ, അതും ട്രാൻസ്ഫറും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം പറയുകയാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ ഓക്കെ, അതിനൊരു ബന്ധമുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ വർഷം ഫുള്ള് അപ്ഡേറ്റഡ് ആണ്. മാത്രമല്ല, ഈ വർഷം വാക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. സർക്കുലറിൽ പറഞ്ഞതുപോലെ വാക്കൻസി ലിസ്റ്റിൽ പെടാത്ത സ്കൂളുകളാണെങ്കിലും നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലേക്ക് വേണമെങ്കിലും മെറിറ്റ് സീറ്റിൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 2 തരം വിദ്യാർത്ഥികളാണുള്ളത്. ഒന്ന്, ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി. 2, വേറെ ഏതെങ്കിലും സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി. ഇനി 3-ാമതൊരാളുണ്ട്, ഇപ്പം കിട്ടിയതിനോട് തീരെ താല്പര്യമില്ല, മറ്റേതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും കോഴ്സിന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് 3 പേരും ഓൺലൈൻ വഴി, മൊബൈൽ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ അക്ഷയകൾ വഴിയോ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ എങ്ങനെയാണ് ഓൺലൈൻ വഴി മൊബൈലിലൂടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ലൈവ് ഡെമോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് പൂർണ്ണമായും കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ എച്ച് എസ് ക്യാപ്പ് സൈറ്റിൽ നിങ്ങൾ കയറുക. എച്ച് എസ് ക്യാപ്പിൻ്റെ ഗവൺമെൻറ്റിൻ്റെ +1 സൈറ്റിൽ കയറിയതിന് ശേഷം അതിൽ നിങ്ങൾ പുതിയൊരു സർക്കുലർ ഉണ്ടാകും, ഇൻസ്ട്രക്ഷൻസ്. ആ സർക്കുലർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു 10 പോയിൻറ്റുകളും നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണം കേട്ടോ. പ്രത്യേകിച്ച് 5-6 പോയിൻറ്റുകളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് വായിക്കണം. അതിൽ കൃത്യമായിട്ട് ട്രാൻസ്ഫർ എങ്ങനെ കൊടുക്കാമെന്നും എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ആ ഒരു PDFൽ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സൈറ്റിലെ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടുള്ള ഒരു PDF തന്നെയാണ്. അത് വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും പ്രീവിയസ് പേജിലേക്ക് വരിക. അതിൽ നിങ്ങൾക്കിവിടെ കാണാം സ്കൂൾ വൈസ് വാക്കൻസീസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഓപ്പൺ ആകുന്നത് കാണാം, ഒരു റെഡ് കളറിൽ. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോഴിക്കോട് സെലക്ട് ചെയ്യുകയാണ്. അതിൽ ഒരുപാട് വാക്കൻസികൾ കാണാൻ കഴിയുന്നില്ല, 1-2 വാക്കൻസികളാണുള്ളത്. ട്രാൻസ്ഫറിന് സപ്ലിമെൻ്ററിയേക്കാളും വാക്കൻസി വളരെ വളരെ കുറവാണ്. അത് നമ്മളല്ല കാരണം, ട്രാൻസ്ഫർ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേനെ. എങ്കിൽ കൂടി നമ്മൾ ഈ ഒരു വാക്കൻസി കണ്ടതിന് ശേഷം തിരിച്ച് വീണ്ടും പേജിലേക്ക് വന്നിട്ട് കാനഡ ലോഗിൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതും കൃത്യമായി കൊടുത്തതിന് ശേഷം ആ ലോഗിൻ എന്ന് പറയുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാനൊരു ഇർഫാൻ എന്ന് പറയുന്ന 10th കഴിഞ്ഞ പയ്യൻ്റെ ഒരു ലോഗിനാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത്. അതിൽ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന പുതിയൊരു ലിങ്ക് ഉണ്ട്, ന്യൂ എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. പിന്നീട് ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണാം ടു സ്കൂൾ ടു കോഴ്സ് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ എൻട്രിയാണ്. ഈ 2 കോളങ്ങളാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ടു സ്കൂൾ ടു കോഴ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ ഈ ഒരു ലൈവ് വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റ് ഡിസ്കസ് ചെയ്ത് തരാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു കുട്ടിക്ക് വേണ്ടത്, ഇർഫാൻ എന്ന് പറയുന്ന പയ്യന് കരുവൻപോയിൽ എന്ന് പറയുന്ന സ്കൂളിലാണ് ലഭിച്ചത്. അപ്പോൾ അവൻ എന്ത് ചെയ്യണം, അതേ സ്കൂളിൽ തന്നെ കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും അപ്ലൈ ചെയ്യണം. അവന് സയൻസ് ആണ് കിട്ടിയത്. സോ ഞാനിവിടെ ആദ്യം കൊമേഴ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ആ സ്കൂളിൻ്റെ കോഡ് അടിച്ചു. ഇനി ടു കോഴ്സ് എന്നതുള്ളതിൽ ഞാനിവിടെ ഹിസ്റ്ററി ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന കൊമേഴ്സിലെ ആ ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾക്ക് ആ ഡിലീറ്റിൻ്റെ എന്ന ബട്ടൺ അവിടെ നോക്കി കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുന്നതാണ്.
അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതേ കുട്ടിക്ക് തന്നെ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സും കൂടി കൊടുക്കണം ഹ്യൂമാനിറ്റീസിന്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ടു സ്കൂൾ ടു കോഴ്സ് എന്നുള്ള സ്ഥലത്ത് വീണ്ടും അതേ സ്കൂളിൻ്റെ പേരും കൊടുക്കുക. ആ സ്കൂളിലെ ഹ്യൂമാനിറ്റീസിൻ്റെ സബ്ജക്ട് കോമ്പിനേഷനും നോക്കിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ 11 എന്ന് പറയുന്ന ഹിസ്റ്ററി എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ രണ്ടാമത്തെ പ്രയോറിറ്റി ആയിട്ട് അവിടെ ആഡായി വരുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്ത് വരുന്നതാണ്. സ്കൂളിൽ കോഴ്സ് ആയാലും സ്കൂൾ ചേഞ്ച് ആയാലും കോഴ്സ് ചേഞ്ച് ആയാലും നിങ്ങൾ കൊടുക്കേണ്ടത് ഈ ഒരു വേ മെത്തേഡിലൂടെ തന്നെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവസാനം ആ ഒരു ടിക്ക് ബട്ടണ്, നിങ്ങൾ വെരിഫൈ ചെയ്തിരേണ്ട ഡിക്ലറേഷനായിട്ട് കൊടുക്കേണ്ട ആ ഒരു ടിക്ക് ബട്ടൺ നിങ്ങൾ ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അവസാനത്തെ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഇവിടെ ആ കൊടുത്ത രണ്ട് പ്രയോറിറ്റിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാൻഡ ലോഗിൻ വഴി ഓപ്പൺ ചെയ്ത ആ ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലേക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇർഫാൻ എന്ന് പറയുന്ന പയ്യൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇത് കറക്റ്റ് നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഫോം നിങ്ങൾ കയ്യിൽ വെക്കണം. ഇതാണ് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോം വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്ന കുട്ടിക്ക് ഞാനിത് അയച്ചു കൊടുക്കുകയാണ് വാട്സപ്പ് വഴിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈവ് ഡെമോ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, ടു സ്കൂൾ ടു കോഴ്സ് ഈ രണ്ട് ഓപ്ഷനാണ് കുട്ടികളെ ചെറുതായിട്ടൊന്ന് സംശയം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ സംശയം ഉളവാക്കിയത്. കാര്യം ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് കൊടുക്കാനാണോ, ടു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സ്കൂളിൽ തന്നെയുള്ള കോഴ്സിലേക്ക് കൊടുക്കുക വേറെ കോഴ്സിലേക്ക് അപേക്ഷിക്കാനാണോ എന്ന് സംശയമുണ്ട്. അതല്ല, അത് രണ്ടും പബ്ലിക് ആയിട്ടുള്ളൊരു കോളമാണ്. അതായത് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എ എന്ന് പറയുന്ന സ്കൂളിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി അതേ സ്കൂളിൽ തന്നെയുള്ള കൊമേഴ്സിലേക്ക് മറ്റൊരു കോഴ്സിലേക്ക് എന്ത് ചെയ്യാണ് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാൻ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ ആ കുട്ടി ടു സ്കൂൾ എന്ന സ്ഥലത്ത് അതേ സ്കൂളിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായി കാണിച്ചു തന്നതിൽ 10 10 1 എന്ന് പറയുന്ന നമ്പറിൽ തന്നെയുള്ള ഇർഫാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് അതേ സ്കൂളിൽ തന്നെയുള്ള കൊമേഴ്സിലേക്കാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കാര്യം അവന് ലഭിച്ചത് സയൻസാണ്, അവനെ കൊണ്ട് നടക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട്, ആ സയൻസിന് ലഭിച്ച വിദ്യാർത്ഥിയുടെ പേഴ്സൻറ്റേജ് 70% താഴെയാണ്. 70% താഴെയുള്ള വിദ്യാർത്ഥിക്ക് സയൻസ് കിട്ടിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് നല്ല ഡോക്ടേഴ്സ് ഉണ്ടാവുക, അവർ പ്രൈവറ്റായിട്ട് പോകുന്ന ഡോക്ടേഴ്സുകളൊക്കെ അല്ലേ ഉണ്ടാവുക. പോട്ടെ, അതൊക്കെ നമ്മൾ പറയേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, നീതിക്ക് വേണ്ടി പോരാടി അനീതി ലഭിച്ചു എന്നൊക്കെ പറയാം അല്ലേ, അതിന് അനീതി വിജയിച്ചു എന്നൊക്കെ പറയാം. അപ്പോൾ ആ ടു സ്കൂൾ എന്ന സ്ഥലത്ത് നിങ്ങൾ അതേ സ്കൂളിൽ തന്നെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ടു സ്കൂൾ എന്ന സ്ഥലത്ത് അതേ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. എന്നിട്ട് സബ്ജക്റ്റ് നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ്, ഏതിലേക്കാണോ ട്രാൻസ്ഫർ കൊടുക്കുന്നത് ആ കോഴ്സ് നിങ്ങൾ അതിൽ സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി വേറൊരു കുട്ടികളുണ്ട്, സ്കൂൾ ഏതായാലും പ്രശ്നമില്ല പക്ഷേ ഇതേ കോഴ്സ് ലഭിക്കണം. അങ്ങനത്തെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകളൊക്കെ ട്രാൻസ്ഫറിന് വേണ്ടി പ്രയോറിറ്റി പോലെ മുൻഗണന കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകളൊക്കെ ആ കോഴ്സിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി മറ്റു ചില കുട്ടികളുണ്ട്, ഇപ്പം ലഭിച്ച സ്കൂളിനോട് തീരെ താല്പര്യമില്ല, വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ മറ്റ് സ്കൂളുകളിലുള്ള എല്ലാ കോഴ്സുകളിലേക്കും അപേക്ഷിക്കുന്നതും നല്ലതാണ്. ട്രാൻസ്ഫറിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടോ എണ്ണം കുറഞ്ഞത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. പക്ഷേ ഈ ലഭിച്ച സ്കൂളിനേക്കാളും മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ഓപ്ഷൻസ് നൽകുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകും. ഓക്കെ, നേരെ മറിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്കൂളുകളാണ് ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു പ്രയോറിറ്റി. ആദ്യം നിങ്ങൾ ട്രയലിൻ്റെയൊക്കെ മുമ്പേ ഒരുപാട് 10-20 സ്കൂളുകൾ കൊടുത്തതുപോലെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുത്ത സ്കൂളിൽ ഏത് സ്കൂൾ കിട്ടിക്കഴിഞ്ഞാലും അവിടെ പോകും എന്നുള്ള 100% ഉറപ്പ് നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊടുക്കണം. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് അതിനേക്കാൾ നല്ലത് ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സീറ്റ് തന്നെയാണ്, അപ്പോൾ അതിലേക്ക് തന്നെ മാറാൻ കഴിയുമോ, ഇല്ല. ട്രാൻസ്ഫർ ഒരൊറ്റ ഘട്ടമേ ഉണ്ടാവുള്ളൂ, അത് കിട്ടിയ കുട്ടികൾക്കുള്ളതാണ്. ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 2nd November മുതൽ 2nd supplementary നടക്കും. അപ്പം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സായാലും ഇഷ്ടപ്പെടുന്ന സ്കൂളായാലും ശരി,
കൊടുക്കുന്നതിലേതായാലും അതിൽ ലഭിച്ചു കഴിഞ്ഞാൽ പോകുമെന്ന് 100% ഉറപ്പുള്ളത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാത്തത് കിട്ടിയതിന് ശേഷം 100 കിലോമീറ്റർ അപ്പുറത്താണ്, അത് കേരളത്തിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കേരളത്തിനുള്ളതേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കിലോമീറ്ററുകൾ അപ്പുറത്താണ് എനിക്ക് പോയി വരാനുള്ള പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് ഓപ്ഷൻസ് കൊടുക്കുന്നുവോ അതിന് മാത്രമേ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ. ഇനി ട്രാൻസ്ഫർ കൊടുക്കുന്ന എല്ലാവർക്കും സീറ്റ് ലഭിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫറും ഒരു അന്തർധാര പ്രസ്താവനയാണ്. അത് കിട്ടാനുള്ളവർക്ക് കിട്ടും, ആ ഒരു പരീക്ഷണം പോലെയാണ്. ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, മറ്റൊന്നും എനിക്കതിനെക്കുറിച്ച് പറയാനില്ല. എല്ലാവർക്കും, ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാവർക്കും അവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന കോഴ്സിലും സ്കൂളിലും ലഭിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് എം എസ് സൊല്യൂഷൻസിനും പറയാനുള്ളത്. അപ്പോൾ മറക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പ്രധാനപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിൻ്റ്, ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.